ഹലോ, അഞ്ചാം ക്ലാസ്സിൻ്റെ മറ്റൊരു മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംഖ്യകളെ എങ്ങനെ പലതരത്തിൽ എഴുതാമെന്നതായിരുന്നു നോക്കിയിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ അതിൽ നിന്നും വ്യത്യസ്തമായി മറ്റൊരു പ്രവർത്തനത്തിലേക്കാണ് കടക്കുന്നത്. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ ഈ പേജ് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ. പോപ്പുലേഷൻ അഥവാ ജനസംഖ്യ എന്നെഴുതിയ പേജ് എടുക്കുക. നമുക്കവിടെ സംസ്ഥാനങ്ങൾ വേഴ്സസ് ജനസംഖ്യ അഥവാ സ്റ്റേറ്റ്സ് വേഴ്സസ് പോപ്പുലേഷൻ എന്നുള്ള ഒരു പട്ടികയാണ് തന്നിട്ടുള്ളത്. ഇനി അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ ഈ പട്ടികയിൽ നോക്കിയിട്ട് ഉത്തരം കണ്ടെത്തുകയാണ് വേണ്ടത്. എല്ലാവരും ആദ്യത്തെ ചോദ്യം നോക്കൂ. പട്ടികയിൽ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏത്? ജനസംഖ്യ എത്ര? ഉത്തരം എന്താണ് വരുന്നത്? സിക്കിം. എത്രയാണ് സിക്കിമിലെ ജനസംഖ്യ? സിക്കിമിലെ ജനസംഖ്യ എന്ന് പറയുന്നത് 607,688. ഫ്രം ദ ടേബിൾ വിച്ച് ഈസ് ദ സ്റ്റേറ്റ് വിത്ത് ലീസ്റ്റ് പോപ്പുലേഷൻ, വാട്ട് ഈസ് ഇറ്റ്സ് പോപ്പുലേഷൻ? ദ ആൻസർ ഈസ് സിക്കിം വിത്ത് എ പോപ്പുലേഷൻ ഓഫ് 607,688. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. പട്ടികയിൽ ഏറ്റവും കൂടിയ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏത്? ജനസംഖ്യ എത്ര? വിച്ച് ഈസ് ദ സ്റ്റേറ്റ് വിത്ത് ലാർജസ്റ്റ് പോപ്പുലേഷൻ, വാട്ട് ഈസ് ഇറ്റ്സ് പോപ്പുലേഷൻ? ദ ആൻസർ ഈസ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ് എത്രയാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്? 1,95,81,477 അഥവാ 19,95,81,477. അടുത്ത ചോദ്യം, ഈ രണ്ട് സംസ്ഥാനങ്ങളിലെ ജനസംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ പോപ്പുലേഷൻ ബിറ്റ്വീൻ ദീസ് ടു സ്റ്റേറ്റ്? അതായത് ഏറ്റവും കൂടുതലുള്ള ഉത്തർപ്രദേശും ഏറ്റവും കുറവുള്ള സിക്കിമും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിക്കുന്നത്. ഡിഫറൻസ് കാണാൻ നമ്മൾ എന്താ ചെയ്യുക? ഏറ്റവും കൂടുതലുള്ള ഉത്തർപ്രദേശിൽ നിന്നും കുറവുള്ള സിക്കിമിൻ്റെ പോപ്പുലേഷൻ നമ്മൾ മൈനസ് ചെയ്യുന്നു, കുറയ്ക്കുന്നു. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഉത്തരം കിട്ടുന്നത്. ഒന്ന് വായിച്ചു നോക്കിക്കേ. 1,89,73,789 അഥവാ 19,89,73,789. ഇനി അടുത്ത ചോദ്യം നോക്കൂ. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്, കർണാടകം എന്നിവിടങ്ങളിലെ ആകെ ജനസംഖ്യ എത്ര? വാട്ട് ഈസ് ദ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് അവർ നെയ്ബർ സ്റ്റേറ്റ്സ് തമിഴ്നാടു ആൻഡ് കർണാടക? അപ്പോൾ നമ്മളിവിടെ ആകെ അല്ലെങ്കിൽ ടോട്ടൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സമ്മാണല്ലേ കാണേണ്ടത്. രണ്ടും കൂടെ ആഡ് ചെയ്യുക. രണ്ടിലെ തമിഴ്നാട്ടിലെയും കർണാടകയിലെയും പോപ്പുലേഷൻ ആഡ് ചെയ്തിട്ട് ടോട്ടലാണ് കാണേണ്ടത്. അപ്പോൾ എത്ര വരും? നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എങ്ങനെയാണ്? 13,32,69,662. ദാറ്റ് ഈസ് 13,32,69,662. ഇനി അടുത്തത് നോക്കൂ. ഉത്തർപ്രദേശിലെ ജനസംഖ്യ ബീഹാറിലേതിനേക്കാൾ എത്ര കൂടുതലാണ്? ഹൗ മച്ച് മോർ ഈസ് ദ പോപ്പുലേഷൻ ഓഫ് ഉത്തർപ്രദേശ് ദാൻ ബീഹാർ? നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് ഡിഫറൻസ് ആണ് കാണേണ്ടത് അല്ലെങ്കിൽ വ്യത്യാസമാണ് കാണേണ്ടത്. അപ്പോൾ ഏറ്റവും കൂടുതലുള്ള ഉത്തർപ്രദേശിൽ നിന്നും ബീഹാറിലെ പോപ്പുലേഷൻ കുറയ്ക്കുക. അത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഉത്തരം കിട്ടുന്നത്. 9,57,76,840 അഥവാ 9,57,76,840. ഇനി അടുത്തതായിട്ട് പേജ് നമ്പർ 14 പേജ് നമ്പർ 14 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സോൾവ് ചെയ്യാനുള്ളത്. എല്ലാവരും അതൊന്ന് നോക്കിക്കേ. അവിടെ നമുക്ക് ഇങ്ങനെ 6 അക്കങ്ങളാണ് തന്നിട്ടുള്ളത്. ഇത്തരത്തിൽ 6 സംഖ്യകൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം നോക്കി എന്നിട്ട് ഇവ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? വാട്ട് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ ദേ ക്യാൻ മേക്ക് വിത്ത് ദീസ് കാർഡ്സ്? അത് കണ്ടുപിടിക്കുന്നത് വളരെ എളുപ്പമാണ്. ഈ സംഖ്യകളെ അവരോഹണ ക്രമത്തിൽ അഥവാ ഡിസെൻഡിങ് ഓർഡറിൽ വലുതിൽ നിന്നും ചെറുതിലേക്ക് എഴുതിയാൽ മതി. അപ്പോൾ കിട്ടുന്ന സംഖ്യ ആയിരിക്കും ഈ സംഖ്യകൾ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത്. അതായത് ഉത്തരം എന്താ വരിക? 876,540 അഥവാ 8,76,540.
ഇനി അടുത്ത ചോദ്യം നോക്കൂ. ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? വിച്ച് ഇസ് ദ സ്മോളസ്റ്റ് നമ്പർ. അത് കണ്ടുപിടിക്കാനും എളുപ്പമാണ്. നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യുക, അതായത് ആരോഹണക്രമത്തിൽ അഥവാ അസെൻഡിങ് ഓർഡറിൽ അഥവാ ചെറുതിൽ നിന്നും വലുതിലേക്ക് ആ നമ്പറുകളെ എഴുതി നോക്കുക. അപ്പോൾ കിട്ടുന്ന സംഖ്യ ഏതാണോ അതാണ് ഇതിലെ ഏറ്റവും ചെറിയ സംഖ്യ. അങ്ങനെയെങ്കിൽ നമുക്ക് ഉത്തരം വരുന്നത് ഇങ്ങനെയായിരിക്കും, 45678 അഥവാ 45678. ഇനി ഈ ഭാഗത്തെ ഏറ്റവും അവസാനത്തെ ചോദ്യം നോക്കൂ. ഈ സംഖ്യകളുടെ തുകയും വ്യത്യാസവും കണക്കാക്കുക. ഫൈൻഡ് ഔട്ട് ദ സം ആൻഡ് ഡിഫറൻസസ് ഓഫ് ദിസ്. നമുക്കിവിടെ രണ്ട് സംഖ്യകളായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഏറ്റവും വലിയ സംഖ്യയായ 876540, രണ്ടാമതായിട്ട് 45678. ഈ രണ്ട് സംഖ്യകളുടെ തുകയും വ്യത്യാസവുമാണ് നമ്മളോട് കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. തുക എന്ന് പറഞ്ഞാൽ ആ രണ്ട് സംഖ്യകളും ആഡ് ചെയ്യണം. വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതിലെ വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ നമ്മൾ മൈനസ് ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം ഇതാണ്. തുക എന്ന് പറയുന്നത് 922218. അതുപോലെ തന്നെ വ്യത്യാസം എന്ന് പറയുന്നത് 830862. വി വിൽ ഗെറ്റ് ദ സം ആസ് 922218 ആൻഡ് ദ ഡിഫറൻസ് വിൽ ബി 830862. ഇനി ഇതിൻ്റെ ബാക്കി പോർഷൻസ്, സംഖ്യാമാല അഥവാ നമ്പർ ചെയിൻ എന്ന് പറയുന്ന പോർഷൻസ് അടുത്ത ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണിൽ ഓൾ പ്രസ് ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് കേട്ടോ. താങ്ക് യു.